അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർകാരുടെ സ്പെഷ്യൽ ഡ്രിങ്ക് ആയ കോക്ടൈലാണ് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നല്ല വേവിച്ച ക്യാരറ്റ് അതേ അളവിൽ തന്നെ പഴുത്ത നല്ല മധുരമുള്ള പപ്പായ പഞ്ചസാര മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലേക്സും നട്ട്സും നട്ട്സായിട്ട് ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഫ്രീസ്ഡ് മിൽക്ക് പിന്നെ ബോൾ ഐസ്ക്രീമും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ആദ്യം ഈ വേവിച്ചു വെച്ച ക്യാരറ്റ് നമ്മുടെ ഈ മിക്സി ജാറിലേക്ക് കൊടുക്കുക എന്നിട്ട് പപ്പായ ഇടുക പഞ്ചസാര അത് കഴിഞ്ഞ് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഞാനൊരു ചെറിയ ബോൾ ഐസ് ക്രീമും എടുത്തിട്ടുണ്ട് നമുക്കതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഫ്രീസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്യുന്നത് അത് ഇവിടെ ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണിത് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കിത് ഒന്ന് അടിച്ചെടുക്കാം നല്ല ജ്യൂസായിട്ട് തന്നെ അടിച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ കോക്ടെയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കോൺഫ്ലേക്സും നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം നോമ്പ് തുറയുടെ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചാൽ ശരീരത്തിനൊക്കെ നല്ലൊരു ഉന്മേഷം ഉണ്ടാവും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പമാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ണൂരുകാരുടെ ഈ സ്പെഷ്യൽ ഡ്രിങ്ക് എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ